ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്നും പറയണമാതിരി തന്നെ വളരെ ഈസി ആയിട്ട് ആർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നാടൻ വിഭവത്തിൻ്റെ റെസിപ്പിയാണ്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റുള്ള ഒരു നാടൻ വിഭവം. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് ഇതാ നാടൻ കായ എടുത്തിട്ട് ചെറുതായിട്ട് വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞതാണ്. ഒരുപാട് തിക്കുമല്ല, ഒരുപാട് തിന്നുമല്ല, തോല് ചെറുതായിട്ടുള്ള രീതിയിലാണ് അരിഞ്ഞിരിക്കുന്നത്. തോലോടുകൂടി വേണമെങ്കിലും നിങ്ങൾക്കിത് ഉണ്ടാക്കാം. ഇനി വേണ്ടത് ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഈ മുറിച്ച് വെച്ചിട്ടുള്ള കായ ഇട്ട് കൊടുക്കുക. കായ വട്ടത്തിൽ മുറിച്ചിട്ടുണ്ടാക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. കായവട്ടം എന്നാണ് ഇതിൻ്റെ റെസിപ്പിയുടെ പേര്. അപ്പോൾ നമ്മളിതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കായ അതിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ആ എണ്ണയിൽ ഇതിനെയൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുക്ക് ചെയ്യാനുള്ള വെള്ളമാണ്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇത് വളരെ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാവുകയും ചെയ്യും. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു വിഭവം തന്നെയാണ്. ആ സമയം കൊണ്ട് നമുക്ക് മിക്സ്ഡ് ജാറെടുത്തിട്ട് അതിലേക്കൊരു കുറച്ച് തേങ്ങയും 2-3 പച്ചമുളകും 1-3 ചുവന്നുള്ളി കുറച്ച് കറിവേപ്പിനെയും കൂടി ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതാപ്പോഴേക്കും നമ്മുടെ കായ ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കായക്കൊരു വഴുവഴുപ്പ് ഉണ്ടാവും. അതിൻ്റെ ഒരു മിക്സ് ചെയ്യുമ്പോൾ അത് അടിയിൽ പിടിക്കും. അപ്പോൾ അത് കുക്കായിട്ടുള്ളതിലേക്ക് നമ്മുടെ ആ തേങ്ങയുടെ മിക്സിനെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ 2-3 ചുവന്നുള്ളി മാത്രമേ ഇടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഉള്ളിയുടെ ഫ്ലേവർ വരുന്നേ ഉള്ളൂ, പച്ച മണം വരികയുമില്ല. അത് നന്നായി മിക്സായി വന്നിട്ട് 1-2 മിനിറ്റ് ആയി കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാം. നമുക്ക് ഇനി ഇതിൽ വറുത്തിടുന്നുണ്ട്. ആ വറുത്തിടുന്നതാണ് ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റിനെ കൂട്ടുന്നത്. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്കൊരു 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് കൊടുക്കാം. കടുകൊക്കെ ഇതാ നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്നുപരിപ്പ് ഇതിൽ കടിക്കുന്നത് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. 2 ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഉഴുന്നുപരിപ്പ് ഒന്ന് ചുവക്കുന്നവരെ ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കുക. കരിയേണ്ട ആവശ്യമില്ല, ഉഴുന്നുപരിപ്പ് ചുവക്കാനേ പാടില്ല. ഇതിപ്പോൾ ഇത് പെർഫെക്റ്റാണ്. ഇത് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിനെ ഇതാ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ആക്ച്വലി ഇത് വറുത്ത് വെച്ചിട്ട് അവസാനം കഴിക്കുന്നതിന് മുമ്പ് ഇടുകയാണെങ്കിൽ അത് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഇതിൽ ആ ഉഴുന്നുപരിപ്പ് കളിക്കുന്നതും ആ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചതിൻ്റെ കൂടി ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുക. ഇത് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. അഭിപ്രായങ്ങൾ അറിയിക്കും. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ബൈ ബൈ. താങ്ക് യു.